മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിക്കണ്ട. പിന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, കാള കിടക്കം കയറോടും, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ജനങ്ങളുടെ പരീക്ഷയാണ് ഇവിടെ നോക്കേണ്ടത്, ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതാണ് നോക്കേണ്ടത്. ഞാൻ ആരോടൊക്കെ സംസാരിക്കണം എന്നുള്ളത് ഗവൺമെന്റ് ആണോ തീരുമാനിക്കേണ്ടത്? ഞാൻ ആരോട് സംസാരിക്കണം എന്നുള്ളത് പോലീസുകാരാണോ തീരുമാനിക്കേണ്ടത്? ഒരിക്കലുമല്ല. അപ്പൊ എനിക്ക് ഈ അവകാശം ഉള്ളപ്പോ ഈ രോഗമുള്ള ഒരു സഹോദരന് ഈ അവകാശമില്ലേ? അത് ഹനിക്കാൻ പാടുള്ളതാണ്. അവര് ഓരോ മനുഷ്യർക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട്. ആ സ്വകാര്യതകളിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. അതേ പാടുള്ളൂ. അങ്ങനെയാണ് ഇതിന്റെ കാര്യം. സർക്കാർ ഈ തീരുമാനം, ഈ മണ്ടൻ തീരുമാനം, തലച്ചോറില്ലാതെ എടുത്ത തീരുമാനം ഇത് പിൻവലിക്കേണ്ടതാണ്. ഒറ്റ ചോദ്യത്തിൽ ദ ക്യൂവിനൊപ്പം ചേരുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ കമാൽ പാഷയാണ്. സ്വാഗതം സർ. കോവിഡ് മഹാമാരിയാണ്, അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ നടപടികൾ വേണ്ടിവരും. സർക്കാർ നേരത്തെ പറഞ്ഞതാണിത്. എന്നാൽ ഇപ്പോൾ കോവിഡ് പ്രതിരോധത്തിൽ പോലീസിന് കൂടുതൽ ചുമതലകൾ നൽകിയിരിക്കുകയാണ്. അതിന്റെ മറവിൽ പോലീസ് രോഗികളുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. അനിവാര്യമായ നടപടിയായി ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കും? അതിന് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കത്തില്ല. കാര്യം അത് ഒരു വ്യക്തിയുടെ എല്ലാവിധ അവകാശങ്ങളും കവർന്നെടുക്കുന്നതിന് തുല്യമാവും. ഭരണഘടനയെ അനുശാസിക്കുന്നു, ഭരണഘടനയെ അനുശാസിക്കുന്ന, ഭരണഘടന പ്രദാനം ചെയ്യുന്ന ഒരുപാട് അവകാശങ്ങൾ ഓരോ വ്യക്തിക്കുണ്ട്. ഉദാഹരണമായിട്ട് ഇക്വാളിറ്റി, ആർട്ടിക്കിൾ 14 അനുച്ഛേദം. ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ദ ലോസ് ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ്, അതാണ്. അതായത് നിയമങ്ങളുടെ തുല്യ, നിയമങ്ങളുടെ മുമ്പിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ പരിരക്ഷയുമാണ് പ്രദാനം ചെയ്യുന്നത്. അത് അതിലും വ്യത്യാസം വരുത്താവുന്നത്, വിവേചനം കാണിക്കാവുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ആർട്ടിക്കിൾ 15(4)ലും 16(4)ലും പറയുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വീക്കർ സെക്ഷന് കൊടുക്കേണ്ട ചില പരീക്ഷകളുണ്ട്, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ക്ലാസ്സിന് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ പരീക്ഷയെ ഒഴിച്ചാൽ ബാക്കി ആർക്കും ഒരു വിവേചനം കാണിക്കാൻ ഭരണഘടന അനുവദിക്കുന്നില്ല. അപ്പോ ഒരു അസുഖമുള്ള ഒരാളും അസുഖം ഇല്ലാത്ത ഒരാളും തമ്മിൽ വിവേചനം കാണിക്കാൻ പാടില്ല ഗവൺമെന്റ്. അതാണ് ഈ ഇക്വാളിറ്റിയുടെ ലംഘനമാണ്, തുല്യതയുടെ ലംഘനമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21(1)ന്റെ നഗ്നമായ ലംഘനമാണ്. കാരണം റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, ആ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു ഹാവ് എ ഡിഗ്നിഫൈഡ് ലൈഫ്, ഡീസന്റ് ലൈഫ്, അതാണ്. അന്തസ്സുള്ള ജീവിതമാണ്, അല്ലാതെ മൃഗതുല്യമായ ജീവിതമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അന്തസ്സുള്ള ജീവിതം നയിക്കാൻ ഉള്ള ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് അന്തസ്സുള്ള ജീവിതം പ്രദാനം ചെയ്യുമ്പോൾ, കൊടുക്കേണ്ടപ്പോ അതില് ഇതെല്ലാം വരും. കാരണം അയാളുടെ പ്രൈവസി, സ്വകാര്യത, അയാളുടെ റൈറ്റ് ടു ലൈഫാണ്, ജീവിക്കാനുള്ള അവകാശമാണ് സ്വകാര്യത എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ മൗലിക അവകാശങ്ങളും ഈ ആർട്ടിക്കിൾ 21(1)ന്റെ കീഴിൽ തന്നെ വരും. കാരണം ജീവിക്കാനുള്ള അവകാശമാണ്. അതിനകത്ത് നമുക്ക് ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ഇത് ഇത്രയും ആർട്ടിക്കിൾ 21(1)ന്റെ ജീവിക്കാനുള്ള അവകാശത്തിനകത്ത് പെടുന്നതാണ്. ഈ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഭാഗമാണ്. അത് വരുമ്പോ എന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കാണ്, അതെന്റെ സ്വകാര്യതയാണ്. എനിക്ക് എന്ത് അസുഖം ഉണ്ടെന്നുള്ളത് നാട്ടുകാർ അറിയാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ഇവരുടെ പേര് പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ HIV രോഗികൾ നമുക്കറിയാം, അവരുടെ നമ്മൾ എന്തുകൊണ്ടാണ് അവരുടെ പേരൊന്നും പരസ്യപ്പെടുത്താത്തതും അവരെ അതുപോലെ സമൂഹത്തിൽ കൂടെ നിർത്തണം എന്ന് നമ്മൾ കരുതുന്നത് എന്താണ്? സമൂഹത്തിൽ തുല്യതയുള്ളത് കൊണ്ടാണ്, അവരുടെ ജീവിക്കാനുള്ള അവകാശം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ ചേർത്ത് പിടിക്കണമെന്നും നമ്മുടെ കൂടെ നടക്കണമെന്നും പറയുന്നത്. അതുപോലാണ് ഈ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഇടപെട്ട് കഴിഞ്ഞാൽ അത് പകരും, ശരിയാണ്. അതുകൊണ്ട് സമൂഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്താം. അതുകൊണ്ടാണല്ലോ ക്വാറന്റൈൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരാളെ ക്വാറന്റൈൻ ചെയ്യാം, അസുഖമുള്ള ഒരാളെ ക്വാറന്റൈൻ ചെയ്യാം, അതിന്റെ പ്രശ്നമില്ല. കാരണം സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഇത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ക്വാറന്റൈൻ ചെയ്യുന്നത്. പക്ഷേ ആ ക്വാറന്റൈൻ ചെയ്യുന്നത് പോലല്ല ഇവിടെ. ഇവിടെ അയാളെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത് അയാളുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്താനും അതുപോലെ ഫോൺ പിന്നെ ഈ കോൾസ് അതിന്റെ ആ വിവരങ്ങളെല്ലാം നേടിയെടുക്കാനും ഉള്ള ഒരു അധികാരം പോലീസിന് കൊടുക്കുകയാണ്. അതാണ് പ്രശ്നം. ഇതിന് പോലീസിന് ഇത് കൊടുത്തിട്ട് ഈ കൊറോണയെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതൊരു ഉട്ടോപ്യൻ ഐഡിയയാണ്, അല്ലാതെ ഇത് സർക്കാർ എത്രയും പെട്ടെന്ന് പിൻവലിക്കേണ്ട ഒരു തീരുമാനമാണ്. കാരണം ഇത് നിയമവിരുദ്ധമാണ്, നിയമങ്ങളുടെ ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ്. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യം, അതായത് ഫണ്ടമെന്റൽ ഫ്രീഡം ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇപ്പൊ റൈറ്റ് ടു മൂവ്, അതായത് സഞ്ചരിക്കാനുള്ള അവകാശം,
അത് കർട്ടൈൽ ചെയ്യാം ചിലപ്പോ, കാരണം ഇവിടെ കർട്ടൈൽ ചെയ്യുന്നുണ്ട് കാര്യം. ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോൺ, അവിടുന്ന് റൈറ്റ് മൂവ് ഇല്ല, വെളിയിലോട്ട് പോകാൻ പാടില്ല, മനസ്സിലാവും. കാരണം അത് കണ്ടെയ്ൻമെന്റ് സോൺ ആണ്, അവർക്ക് അവിടെ അത് പിടിച്ചു നിർത്തണം, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് പകരാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ശരിയാണ്. പക്ഷേ ഒരു മനുഷ്യൻ മുമ്പ് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നതിനെ കഴി എത്രയോ സേഫാണ് ഫോണിലൂടെ സംസാരിക്കുന്നത് സംവദിക്കുന്നതും. അതിന് ആൾക്ക് അവകാശമില്ലേ? മാത്രമല്ല, ഞാൻ ആരോടൊക്കെ സംസാരിക്കണം എന്നുള്ളത് ഗവൺമെന്റ് ആണോ തീരുമാനിക്കേണ്ടത്? ഞാൻ ആരോട് സംസാരിക്കണം എന്നുള്ളത് പോലീസുകാരാണോ തീരുമാനിക്കേണ്ടത്? ഒരിക്കലുമല്ല. അപ്പൊ എനിക്ക് ഈ അവകാശം ഉള്ളപ്പോ ഈ രോഗമുള്ള ഒരു സഹോദരനെ അവകാശമില്ലേ? അത് ഹരിക്കാൻ പാടുള്ളതാണ്. അവര് ഓരോ മനുഷ്യർക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട്. ആ സ്വകാര്യതകളിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. അതേ പാടുള്ളൂ, അങ്ങനെയാണ് ഇതിന്റെ കാര്യം. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല ഗവൺമെന്റിന്റെ. ഈ സർക്കാർ ഈ തീരുമാനം, ഈ മണ്ടൻ തീരുമാനം, തലച്ചോറില്ലാതെ എടുത്ത തീരുമാനം ഇത് പിൻവലിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഓരോ മനുഷ്യൻ അവൻ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പോലീസുകാർ മനസ്സിലാക്കുന്നത് നല്ലൊരു കാര്യമല്ല. കാരണം അത് അയാളുടെ സ്വകാര്യതയാണ്. എനിക്ക് ഒരുപാട് പേര് വിളിക്കാനുണ്ട്. അപ്പൊ എനിക്കിപ്പോ കോവിഡ് ഉണ്ട് അല്ലെങ്കിൽ കൊറോണ ഉണ്ട്, ഞാൻ പണ്ട് തുമ്മിക്കൊണ്ട് നടന്നു അല്ലെങ്കിൽ ചോഞ്ചുകൊണ്ട് നടന്നു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് പോലീസുകാരന്റെ കോൾ അങ്ങ് എടുക്കാൻ, അതായത് ഒരു എസ് പിയുടെ റാങ്കിലുള്ള ഒരാള് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കണം, കോൾ ഡീറ്റെയിൽസ് കൊടുക്കണം. എപ്പോഴാണ് ഒരു ക്രിമിനലിന്റെ, ഒരു ക്രിമിനലിന് പോലും ആ പരീക്ഷ ഉണ്ട്? സാധാരണ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഇതൊന്നും കിട്ടത്തൊന്നുമില്ല. എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇൻ റൈറ്റിംഗ് കൊടുത്താൽ മാത്രമേ ഒരു ടെലികോം കമ്പനിക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ബാധ്യതയുള്ളൂ. അത് ഒരു ക്രിമിനലിന് പോലുമുള്ള പരീക്ഷയാണത്. അതുപോലും ഇവിടെ ഇല്ലേ? ഈ പാവങ്ങൾക്ക് അസുഖം വരുന്ന എന്ന് പറയുന്നത് ഒരു കുറ്റമാണോ? അസുഖം എന്ന് പറയുന്നത് ഒരു ക്രൈം അല്ല ഒരിക്കലും. ഒരു അസുഖം ആർക്കും വരാം. ഈ അസുഖം വരുന്നവരെ ഒറ്റപ്പെടുത്തി അവരെ എന്തും അവരുടെ മേലിൽ കുതിര കയറാം എന്നുള്ള ഒരു തീരുമാനം നല്ലതല്ല. അഴിമതികൾ മൂടി വെക്കാൻ കോവിഡിനെയും കൊറോണയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കാണുന്നതാണ്. അത് ചെയ്തോട്ടെ, കാരണം ഇപ്പോ പ്രകടനമോ അല്ലെന്നുള്ള പ്രതിഷേധം ഒന്നും പറ്റുന്നില്ലല്ലോ ജനങ്ങൾക്ക്. അതുകൊണ്ട് ഒരു സ്വസ്ഥതയുണ്ട്, ബദ്ധപ്പാടൊന്നുമില്ല. അനങ്ങാതിരുന്നിട്ട് അത് ഈ പഴഞ്ചൊല്ലും ഒക്കെ പറഞ്ഞിരുന്നാൽ മതി. അതായത് മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിക്കണ്ട, പിന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, കാളകിടക്കം കയറോടും, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ജനങ്ങളുടെ പരീക്ഷയാണ് ഇവിടെ നോക്കേണ്ടത്, ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതാണ് നോക്കേണ്ടത് ഗവൺമെന്റ്. അല്ലാതെ ഈ പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇത് ഏത് വിട്ടിക്കും പറയാവുന്ന കാര്യമുള്ളു ഈ പഴഞ്ചൊല്ല്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ നമ്മുടെ നാട്ടിൽ? അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ? അപ്പൊ ഇതിനകത്ത് നമ്മൾ ആലോചിക്കാനുള്ളത് ഒരു നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്ന അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണിത്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണിത്. ഒരു വ്യക്തിയുടെ മൗലികമായ അവകാശങ്ങളെ, മൗലിക അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് അത്. ഈ കോവിഡ് ഈ അഴിമതി അടിച്ചമർത്താൻ കോവിഡിനെ ഉപയോഗിക്കുന്നത് പോലെ ഇപ്പോൾ ജനങ്ങളുടെ അവകാശങ്ങളെ അടിച്ചമർത്താൻ, മൗലികമായ അവകാശങ്ങളെ അടിച്ചമർത്താൻ ഈ കോവിഡിനെ ഉപയോഗിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. താങ്ക് യു സർ.